നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി അനിശ്ചിതമാവുകയാണ്. കെജ്രിവാൾ ജയിലിൽ നിന്നും ഭരിക്കുമെന്ന് AAP നേതാക്കൾ ആവർത്തിക്കുന്നു. ഡൽഹിയിലെ ജലവിതരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ നൽകുകയും ചെയ്തു. അതിൽ ED അന്വേഷണം നടക്കുകയാണ്. അതേസമയം ആപ് MLA മാരെ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമവും നടക്കുന്നതായി സൂചനയുണ്ട്. ജയിലിൽ നിന്ന് ഭരിക്കുന്നതിന് ഭരണഘടനാപരമായി തടസ്സമില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്നാൽ പ്രായോഗിക തലത്തിൽ പല തടസ്സങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ആഴ്ചയിൽ 2 തവണയാണ് സന്ദർശകരെ കാണാൻ അനുമതി നൽകുക. ഈ കൂടിക്കാഴ്ചകൾ കൊണ്ട് മാത്രം മുഖ്യമന്ത്രി എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യോഗങ്ങൾ ചേരുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾ വൈകിക്കുന്നത് ഭരണത്തെ ബാധിക്കും. മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ മാത്രമല്ല, ഫയൽ പരിശോധന, ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചന എന്നിവയിലെല്ലാം ഇത് ബാധിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ കീഴിൽ വകുപ്പുകളൊന്നും നിലവിലില്ലെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പല കാര്യങ്ങളിലും തീരുമാനം അദ്ദേഹത്തിന്റേത് തന്നെയാണ്. മുഖ്യമന്ത്രിയും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം, നിയമനം എന്നിവ തീരുമാനിക്കുന്ന 3-അംഗ സമിതിയിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം എന്ത് പ്രതിവിധിയാണ് കാണുകയെന്ന് ചോദ്യമുയരുന്നു. മുഖ്യമന്ത്രിയെ വീട്ടുതടങ്കലിൽ ആക്കുകയെന്നതാണ് ഈ പ്രതിസന്ധികൾക്കുള്ള ഒരു പോംവഴി. ഏതു കെട്ടിടവും ജയിലാക്കി മാറ്റാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട്. തന്നെ വീട്ടുതടങ്കലിലാക്കാൻ ലഫ്റ്റനന്റ് ഗവർണറോട് കെജ്രിവാളിന് അഭ്യർത്ഥിക്കാം. ഇത്തരമൊരു നീക്കം നടത്തി അനുമതി ലഭിച്ചാൽ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരമൊരു ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കാനുള്ള സാധ്യത വിരളമാണ്. ഭരണപ്രതിസന്ധി രൂപപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണത്തിനും അദ്ദേഹം ശുപാർശ ചെയ്തേക്കുമെന്ന ആശങ്കയും AAP ക്കുണ്ട്. കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ സർക്കാർ ഉത്തരവ് ഇറക്കിയതിൽ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ED. മന്ത്രി ആദിഷി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ചയാണ് കുടിവെള്ള ടാങ്കറുകളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. ED കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ഉത്തരവ് എങ്ങനെ തയ്യാറാക്കി എന്നതാണ് ചോദ്യം. മന്ത്രി ആദിഷി, ഭാര്യ, പേഴ്സണൽ സെക്രട്ടറി, അഭിഭാഷകൻ എന്നിവരാണ് കെജ്രിവാളിനെ സന്ദർശിച്ചിട്ടുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനാണ് ED നീക്കം. ഇതിനിടെ 2014-22 കാലത്തായി 133 കോടി AAP ക്ക് നൽകിയെന്നാണ് ഖലിസ്ഥാൻ നേതാവ് പന്നു വീഡിയോ സന്ദേശത്തിലൂടെ അവകാശപ്പെടുന്നത്. പകരം ഖലിസ്ഥാൻ ഭീകരൻ ദേവീന്ദർ പാൽ ബുള്ളറെ മോചിപ്പിക്കുമെന്ന് കെജ്രിവാൾ ഉറപ്പു നൽകി. 2014 ന്യൂയോർക്ക് റിച്ച്മണ്ട് ഹില്ലിലെ ഗുരുദ്വാരയിൽ വെച്ച് കെജ്രിവാളും ഖലിസ്ഥാൻ നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയതായും പന്നു വീഡിയോയിൽ പറയുന്നു. അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഹോളി ആഘോഷം വേണ്ടെന്ന് വെച്ച് AAP രാജ്യത്തെ രക്ഷിക്കൂ എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തിയിരിക്കുകയാണ്. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.